അമ്മയോടും രണ്ടനച്ഛനോടും ഒപ്പം പുതിയ വീട്ടിലേക്ക് താമസം മാറ്റുമ്പോൾ തൻ്റെ പഴയ വീട്ടിലേക്ക് അഞ്ജനി ഒരിക്കൽ കൂടി നോക്കി. അച്ഛൻ്റെ രാജകുമാരിയായി താൻ അവിടെ ജീവിച്ച കാലം അവൾക്ക് ഓർമ്മ വന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അമ്മയുടെ ആഗ്രഹത്തിനെതിരെ നിന്നില്ലെങ്കിലും അമ്മയുടെ അവൾക്ക് നീരസമുണ്ട്. അച്ഛനെ ഇത്ര പെട്ടെന്ന് എങ്ങനെ മറക്കാൻ സാധിച്ചു? അതാണ് അവളുടെ സങ്കടം. പുതിയ വീട്ടിൽ അവൾ തനിച്ചല്ല അമ്മ, രണ്ടനച്ഛൻ്റെ മകനുമുണ്ട് രാഹുൽ. രണ്ടുപേർക്ക് ഏറെക്കുറെ ഒരേ പ്രായമാണ്. അവൻ്റെ മുഖത്ത് സന്തോഷമില്ല. അച്ഛൻ വീണ്ടും വിവാഹം കഴിച്ചതിൽ അവന് സങ്കടമുണ്ടെന്ന് അവൾക്ക് തോന്നി. രണ്ടാനച്ചൻ അവൾക്ക് മുറി കാണിച്ചു കൊടുത്തു. സന്തോഷമായില്ലേ? അമ്മ ചോദിച്ചു. അവൾ വെറുതെ ചിരിച്ചു. മുറിയിലിരുന്നപ്പോൾ ശ്വാസം മുട്ടുന്ന പോലെ അവൾക്ക് തോന്നി. ആ ദിവസം തന്നെ അവൾക്ക് രാഹുലിനെ മനസ്സിലായി. അവൻ അധികം സംസാരിക്കുന്ന പ്രകൃതിക്കാരനല്ല. അവൻ സഹതാപത്തോടെയാണോ തന്നെ അമ്മയെ നോക്കിയത്? അവൾക്ക് അങ്ങനെയാണ് തോന്നിയത്. അമ്മയോട് ഗുഡ് നൈറ്റ് പറയുമ്പോൾ ഇന്ന് മുതൽ അമ്മ തനിക്ക് അന്യയാകുകയാണെന്ന് അവൾക്കറിയാമായിരുന്നു. ഇന്ന് മുതൽ തന്നെപ്പറ്റി പറയുമ്പോൾ ആദ്യത്തെ കുടിയിലുള്ള മകളെന്നായിരിക്കും പറയുന്നത്. വൈകാതെ അമ്മയ്ക്ക് ഇനിയും കുട്ടികളുണ്ടാകും. അപ്പോൾ തൻ്റെ അവസ്ഥ ആലോചിക്കുന്ന ഒരാൾക്ക് ടെൻഷൻ കൂടിക്കൂടി വന്നു. അവൾ ഉറക്കം വരാതെ കിടന്നു. പെട്ടെന്ന് അമ്മയുടെ ഞരക്കങ്ങൾ കേട്ടതുപോലെ അവൾക്ക് തോന്നി. അവൾ വാതിൽ തുറന്നു നോക്കി. രാഹുലിൻ്റെ മുറിയിൽ വിളിച്ചുകൊണ്ട് അവനും ഉറങ്ങിയിട്ടില്ലെന്ന് അവൾക്ക് മനസ്സിലായി. പെട്ടെന്ന് രാഹുലും വാതിൽ തുറന്നു. അവൻ അവളെ നോക്കി. അവൻ പുഞ്ചിരിച്ചു. അവളും അമ്മക്കറിയുകയാണോ? അതായിരുന്നു അവളുടെ സംശയം. എൻ്റെ അച്ഛനെ പറ്റി നന്നായി അന്വേഷിച്ചിട്ടാണോ ഇങ്ങനെ ഒരു സാഹസത്തിനിറങ്ങി പുറപ്പെട്ടത്? അവൻ ചോദിച്ചു. അവൾ ഞെട്ടലോടെ അവനെ നോക്കി. അവൻ തിരിച്ചു നടന്നു. അവൾക്ക് എന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവൻ വാതിലടച്ചു. അയാൾ അമ്മയെ കീഴടക്കുകയാണെന്ന് അവൾക്കറിയാമായിരുന്നു. അവർ ഭാര്യയും ഭർത്താവുമാണ്. അവിടെ തനിക്കെന്ത് കാര്യം? അവൾ മനസ്സിൽ ചോദിച്ചു. പിന്നെ വാതിലടച്ചു. പക്ഷേ അവൾക്ക് ഉറക്കം വന്നില്ല. രാഹുലിൻ്റെ ചോദ്യം അവളുടെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. രണ്ടാനച്ചൻ ഭക്ഷണക്കാരനാണെന്ന് അവൾക്ക് ഉറപ്പായി കഴിഞ്ഞിരുന്നു. രാവിലെ അമ്മയെ കണ്ടപ്പോൾ അവൾക്ക് ഉറപ്പായി. അമ്മ വാടിയ ചെമ്പരത്തി പോലെയായിരുന്നിരുന്നു. അവൾ അമ്മയോടൊന്നും ചോദിച്ചില്ല. എല്ലാം അമ്മ തന്നെ തിരഞ്ഞെടുത്തതല്ലേ. ഡൈനിങ് ടേബിളിലെത്തിയപ്പോൾ അയാൾ ഉത്സാഹത്തോടെ കാത്തിരിപ്പുണ്ട്. എല്ലാവരും ഒന്നിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത്. അയാൾ എന്തൊക്കെയോ ചോദിച്ചു. അവൾ വെറുതെ എന്തൊക്കെയോ പറഞ്ഞു പറഞ്ഞു. അവൾ അമ്മയുടെ വണ്ടിക്കൂലികളുടെ പണം ചോദിച്ചു. ഇനി അമ്മയെ അത് മറന്നാലോ? അവൾ തിരിച്ച് മുറിലെത്തി വേഷം മാറി. പഴയതെല്ലാം അഴിച്ചു കളഞ്ഞിട്ട് യൂണിഫോം എടുത്തപ്പോഴാണ് പെട്ടെന്ന് രണ്ടാനച്ചൻ വാതിൽ തള്ളി തുറന്നകത്തേക്ക് വന്നത്. അവൾ ഞെട്ടിത്തിരിഞ്ഞ് നോക്കി. അയാൾ കൊതിയോടെ നോക്കുന്ന അവൾ കണ്ടു. അവൾ പുതപ്പ് കൊണ്ടെല്ലാം മറിച്ചു. സോറി, പെട്ടെന്ന് അയാൾ തിരിഞ്ഞു നിന്നു. തൻ്റെ അമ്മ പറഞ്ഞു വണ്ടിക്കുരുക്കളുടെ പണം കൊടുക്കണമെന്ന്. അതുകൊണ്ട് വന്നതാണ്. അയാൾ പണം മേശപ്പുറത്ത് വെച്ചിട്ട് പുറത്തേക്ക് പോയി. വാതിൽ കുറ്റിയിടാൻ മറന്നുപോയ നിമിഷത്തെ അവൾ ശപിച്ചു. സ്വന്തം വീടാണെന്ന് കരുതിപ്പോയി. ആ വീട്ടിൽ നിന്നിറങ്ങിയപ്പോഴാണ് അവളുടെ മനസ്സിന് അല്പമെങ്കിലും ആശ്വാസം കിട്ടിയത്. അവിടെ ഒരു നരകമാണെന്ന് അവൾക്ക് തോന്നി. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടണം. വൈകുന്നേരം ബസ് ഇറങ്ങിയപ്പോൾ അതൂരി ഉണ്ടായിരുന്ന അവളുടെ ചിരി മാഞ്ഞു. രണ്ടാനച്ചൻ ഗേറ്റിൽ കാത്തു നിൽപ്പുണ്ട്. രാഹുലും ബസ്സിലുണ്ടായിരുന്നു. രാഹുൽ അച്ഛനെ മൈൻഡ് ചെയ്ത് അകത്തേക്ക് പോയി. അവൾ അയാളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. കുറച്ച് കാലത്തേക്കെങ്കിലും അയാളെ വെറുപ്പിക്കാതെ നോക്കണം. പോകാൻ മറ്റൊരു സ്ഥലമില്ലെന്ന് അവൾക്കറിയാം. വേഷം മാറുന്നതിന് മുൻപ് വാതിൽ കൂട്ടിയിടാൻ അവൾ മറന്നില്ല. അടുക്കളയിലെത്തി ചായ കുടിച്ചിട്ട് അവൾ രാഹുലിൻ്റെ മുറിയിലേക്ക് നടന്നു. രാഹുൽ നല്ലൊരു കൂട്ടുകാരനായിരിക്കുമെന്ന് അവൾക്ക് തോന്നി. അവനധികം കൂട്ടുകാരൊന്നുമില്ല. അവൾ ജനാലയുടെ പുറത്തേക്ക് നോക്കി. രണ്ടാനച്ചൻ ചെടികൾ നനയ്ക്കുകയാണ്. അമ്മ വന്നിട്ടില്ല. അവൾ രാഹുലിൻ്റെ വാതിലിൽ തട്ടി. അവൻ ചാടിപ്പടഞ്ഞിരുന്നേക്കുന്ന ശബ്ദം അവൾ കേട്ടു. അവൻ മൊബൈലിൽ നോക്കി കട്ടിലിൽ കിടക്കുകയായിരുന്നു. വാതിൽ തുറന്നിട്ട് അവൻ ചോദിച്ചു. ഓ, താനായിരുന്നോ? ഞാനോട്ട് അച്ഛനായിരിക്കുമെന്ന് അവൻ പറഞ്ഞു. വീട്ടിൽ പുതിയൊരാൾ വന്നിട്ട് ഒരു മൈൻഡും ഇല്ലല്ലോ, പരിഭവത്തോടെ അവൾ ചോദിച്ചു. സോറി, ഞാനതൊന്നും ഓർത്തില്ല. കുറേ ദിവസമായി നല്ല ടെൻഷനായിരുന്നു. എല്ലാത്തിനും പുതിയ അവകാശികൾ ഉണ്ടാവുകയല്ലേ? അവൻ ചോദിച്ചു. തൻ്റെ അതേ അവസ്ഥയിലാണ് അവനെന്ന് അവൾക്ക് മനസ്സിലായി. ഞാനും കുറേ ദിവസമായി ഉറങ്ങിയിട്ട്. അമ്മ എനിക്ക് അന്യമാകുകയാണല്ലോ, അവൾ പറഞ്ഞു. അച്ഛനുമായി പിണക്കത്തിലാണല്ലേ? അവൾ ചോദിച്ചു. അവൻ മറുപടിയൊന്നും പറഞ്ഞില്ല. അച്ഛനെപ്പറ്റി ചോദിക്കുമ്പോൾ അവൻ്റെ ടെൻഷനാണെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ വിഷയം മാറ്റി. രണ്ടുപേരും പെട്ടെന്ന് കൂട്ടായി. രണ്ടാനച്ചൻ മുകളിലേക്ക് എത്തി നോക്കിയിട്ട് നടന്നു പോകുന്നത് അവൾ കണ്ടു. ഇന്ന് നീത്തിൻ്റെ പേരിലായിരിക്കും വഴക്ക്, അവൻ പറഞ്ഞു. അവൻ പറഞ്ഞപോലെ തന്നെ സംഭവിച്ചു. അവൾ മുറിയിലേക്ക് പോന്നപ്പോൾ രണ്ടാനച്ചൻ അവനെ വഴക്ക് പറയുന്നത് അവൾ കേട്ടു. അവൻ മറുത്തൊന്നും പറഞ്ഞില്ല. രാത്രി അത്താഴത്തിനിടയിൽ രണ്ടാനച്ചൻ അമ്മയോട് പറയുന്നത് അവൾ കേട്ടു. താനിങ്ങനെ 24 മണിക്കൂറും കഷ്ടപ്പെടണ്ട, നമുക്കൊരു വേലക്കാരിയെ വെക്കാം. അമ്മ മറുത്തൊന്നും പറഞ്ഞില്ല. പിറ്റേ ദിവസം വേലക്കാരി എത്തി. ഒരു ചെറുപ്പക്കാരി. അവളെ കണ്ടപ്പോൾ അഞ്ജലിക്കൊരു പന്തികേട് തോന്നി. അവൾ രാഹുലിനോടത്ത് സൂചിപ്പിച്ചു. പണ്ട് അവളെ അമ്മ ഓടിച്ചതാണ്, അവൻ അത്രമാത്രമേ പറഞ്ഞുള്ളൂ. അവൾ അവൻ്റെ അമ്മയെപ്പറ്റി ചോദിച്ചപ്പോൾ അവൻ എഴുന്നേറ്റ് പുറത്തേക്ക് നോക്കി നിന്നു. അമ്മയുടെ കുഴിമാടും ദൂരെ കാണാം. അച്ഛൻ്റെ കുഴിമാടത്തിൽ വിളക്ക് വെച്ചിട്ടിപ്പോൾ കുറേ ദിവസമായി. നാളെ എൻ്റെ കൂടെ ഒരിടം വരെ വരാമോ? അവൾ ചോദിച്ചു. എങ്ങോട്ടാ? അവൻ ചോദിച്ചു. അച്ഛൻ്റെ കുഴിമാടത്തിൽ വിളക്ക് വെക്കണം, അവൾ പറഞ്ഞു. അവൻ സമ്മതിച്ചു. രണ്ടുപേരും രാവിലെ ക്ലാസ് കട്ട് ചെയ്തു. തൻ്റെ വീട്ടിലെത്തിയപ്പോൾ അവൾക്ക് സങ്കടം വന്നു. മുറ്റം മുഴുവൻ കരിയിലം ഓടിയിട്ടുണ്ട്. അച്ഛൻ്റെ കുഴിമാടും അവൾ വൃത്തിയാക്കി. അവനും കൂടെ കൂടി. അവൾ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചു. അവൻ അവളെ നോക്കി നിന്നു. അല്പം വൈകിയാണെങ്കിലും രണ്ടുപേരും ക്ലാസ്സിൽ കയറി. അവൾ സാറിനോട് കള്ളം പറഞ്ഞു. അവനും വൈകുന്നേരം അവനെ കണ്ടപ്പോൾ അവനെ കെട്ടിപ്പിടിച്ചിട്ട് മൊത്തം കൊടുക്കാൻ അവൾക്ക് തോന്നി. അവനെ അവൾ സ്നേഹിക്കാൻ തുടങ്ങിയിരുന്നു. വൈകുന്നേരം അവൾ പറയുന്നതെല്ലാം കേട്ടവൻ നടന്നു. ഇനി എൻ്റെ ചെവിക്ക് 5 മിനിറ്റ് വിശ്രമം, അവൻ പറഞ്ഞു. അവൾ നാണിച്ചു നിന്നു. ഞാൻ മനസ്സ് തുറന്ന് സംസാരിക്കുന്നത് എത്ര ദിവസങ്ങൾക്ക് ശേഷമാണെന്ന് അറിയാമോ? അവൾ ചോദിച്ചു. ഞാൻ വെറുതെ പറഞ്ഞതാണോ? താൻ എന്ത് വേണമെങ്കിലും പറഞ്ഞു, അവൻ പറഞ്ഞു. പിന്നെ അവൾ അവൻ്റെ ചെവിക്ക് വിശ്രമം കൊടുത്തില്ല. രാത്രി അത്താഴം കഴിഞ്ഞപ്പോൾ അവൾ അവനോട് ചോദിച്ചു. നിനക്ക് എത്ര വയസ്സായി? 21, അവൻ പറഞ്ഞു. അവൻ ഡിഗ്രി ഫൈനൽ ഇയറാണ്. അവൾ ചിലതൊക്കെ തീരുമാനിച്ച് കഴിഞ്ഞിരുന്നു. ദിവസങ്ങൾ ഓടിപ്പോയിക്കൊണ്ടിരുന്നു. അവനും അവളെ സ്നേഹിക്കാൻ തുടങ്ങി. നിനക്കെങ്ങനെയാണ് എൻ്റെ മനസ്സ് പിടികിട്ടിയത്? അവൾ ചോദിച്ചു.
നിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, അവൻ പറഞ്ഞു. അപ്പോൾ വീട്ടിൽ രണ്ടുപേരും തനിച്ചായിരുന്നു. ഒന്നാകുമ്പോൾ അവരുടെ സൗഹൃദം പ്രണയത്തിന് വഴിമാറുകയായിരുന്നു. തിരിച്ച് മുറിയിലേക്ക് നടക്കുമ്പോൾ അവളുടെ എല്ലാം അവൻ്റെ സ്വന്തമായി കഴിഞ്ഞിരുന്നു. രാത്രി അവൾക്ക് ഉറക്കം വന്നില്ല. അവൾ അവൻ്റെ മുറിയിലേക്ക് നടന്നു. അമ്മയുടെ ഞരക്കങ്ങൾ കേൾക്കുന്നുണ്ട്. അതെന്നും അവൾ കേൾക്കുന്നതാണ്. അവൾ കൊടുങ്കാറ്റ് പോലെ മുറിയിലേക്ക് വന്നപ്പോൾ അവൻ അമ്പരപ്പടി അവളെ നോക്കി. എൻ്റെ ഉറക്കം കളഞ്ഞിട്ട് സുഹിച്ച് കിടന്ന് ഉറങ്ങാന്ന് വിചാരിച്ചല്ലേ, അവൾ ചോദിച്ചു. അവൻ കള്ളച്ചിരിയോടെ അവളെ നോക്കി. അവളുടെ രഹസ്യങ്ങളിൽ അലിയുമ്പോൾ അവളുടെ സാമീപ്യം അവനും ആഗ്രഹിച്ചിരുന്നു. കടലും കരയും പോലെ അവർ ഒന്നായി. ഒടുവിൽ തിരമാലകൾ അടങ്ങി. മുറിയിലേക്ക് നടന്നപ്പോൾ അവൾ അമ്മയുടെ കരച്ചിൽ കേട്ടു. അവളുടെ ഹൃദയം പടഞ്ഞു. അവൾ വാതിലിൽ തള്ളി നോക്കി. വാതിൽ അല്പം തുറന്നു. അയാൾ അമ്മ കെട്ടിയിട്ടിരിക്കുകയാണ്. അവൾ പെട്ടെന്ന് കണ്ണുകൾ അടച്ചു. ആ കാഴ്ച കാണാനുള്ള കരുത്ത് അവൾക്കില്ലായിരുന്നു. വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്തേക്ക് കയറിയപ്പോൾ കയ്യിൽ കിട്ടി എന്താണെന്ന് അവൾ നോക്കിയില്ല. അവളത് അയാളുടെ നേരെ വീശി. അയാൾ നിലത്ത് വീണു. അവൾ വീണ്ടും വീണ്ടും അയാളെ അടിച്ചു. അമ്മയെ ചേർത്ത് പിടിച്ച് പുറത്തേക്ക് ഓടുമ്പോൾ രാഹുലിനെയും കൂടെ കൂടാൻ അവൾ മറന്നില്ല. രാത്രി അവളുടെ കൊച്ചുവീടിൻ്റെ വാതിൽ തുറന്നിട്ട് അവൾ പറഞ്ഞു, ഇതാണ് എൻ്റെ സ്വർഗം. രാഹുൽ നെഞ്ചു വെച്ച് നിന്നപ്പോൾ രണ്ടാഴ്ചൻ്റെ ഭീഷണിയൊക്കെ അവസാനിച്ചു. അവൾ പുതിയൊരു ജീവിതം സ്വപ്നം കാണാൻ തുടങ്ങി.